നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതിയായിട്ടുള്ള ഇമ്പിച്ച് ഭാവ പദ്ധതിയെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. 50,000 രൂപയാണ് ധനസഹായം നൽകുന്നത്. ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ല. ഇതിന് അർഹരായിട്ടുള്ളവർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകള്, വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലൂടെ സഹായം കിട്ടുക. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മാത്രമാണുള്ളത്. ന്യൂനപക്ഷ സമുദായം എന്ന് വെച്ചാൽ ഏതാണെന്നറിയാലോ? മെയിനായിട്ട് മുസ്ലിം, ക്രിസ്ത്യന്, പിന്നെ ഇവിടെയുള്ള ബുദ്ധ, സിഖ്, പാഴ്സി, ജെയിൻ തുടങ്ങിയ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സഹായം കിട്ടും. അപ്പോൾ ഇതിനെപ്പറ്റി ആവശ്യമുള്ളവർ കാണുക. സെപ്റ്റംബർ 20 അവസാന തീയതി വരുന്നത്. നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പദ്ധതി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ തന്നെ വായിക്കാം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ഈ വർഷത്തെ 2022-23 അവസാന തീയതി സെപ്റ്റംബർ 20. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജെയിൻ എന്നീ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. എന്തിനൊക്കെയാണുള്ളത്? ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിങ്, ഫിനിഷിങ്, പ്ലംബിങ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത്. ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് 50,000 രൂപ വരെയാണ് ധനസഹായം. ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ല കേട്ടോ. അപേക്ഷയുടെ സ്വന്തം പേരിലുള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റ് കവിയരുത്. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം. BPL കുടുംബത്തിനാണ് മുൻഗണന. അപേക്ഷയ്ക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകും. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ, സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷ ഫോറം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 2022-23 സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരമൊടുക്കിയ രസീതിൻ്റെ പകർപ്പ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിൻ്റെ വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റിൽ കുറവാണ് എന്ന് സാക്ഷ്യപ്പെടുന്നതിനും വില്ലേജ് ഓഫീസർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, ബന്ധപ്പെട്ട അധികാരി എന്നിവരിൽ ആരുടെയെങ്കിലും സാക്ഷ്യപത്രം മതിയാകും. മറ്റ് വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷയ്ക്ക് ഭവന പുനരുദ്ധാരണത്തിനും 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനും ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരിൽ ആരുടെയെങ്കിലും പക്കൽ നിന്നുള്ളത് മതിയാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം, അതായത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ, ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ, ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ, അതായത് ജില്ലാ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖാന്തരമോ അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം ആ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപേക്ഷകൾ, അതായത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി 2022 സെപ്റ്റംബർ 20. ജില്ലാ കളക്ടറേറ്റ് ഓഫീസുകളിലെ ഈ ന്യൂനപക്ഷ സെല്ല് ഉണ്ടാവും. അവിടെ അപേക്ഷ നേരിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഡീറ്റെയിൽ എല്ലാം ആവശ്യപ്പെട്ടാൽ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫോറം അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. അതിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് അപേക്ഷാ ഫോം. അതിൽ അപേക്ഷയുടെ പേര്, സ്ഥിര മേൽവിലാസം, ഇപ്പോഴത്തെ മേൽവിലാസം, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, വയസ്സ്, മതം, ജാതി, ദാരിദ്ര്യയ്ക്ക് താഴെയുള്ള കുടുംബമാണോ, കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം, റേഷൻ കാർഡ് നമ്പർ, വിധവ, വിവാഹമോചിത, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ ഇവയിൽ ഏതാണ് എന്നുള്ളത് വ്യക്തമാക്കുക. അപേക്ഷക പങ്കാളിയുടെ പേരിലുള്ള വീട് സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ വിസ്തീർണം, സർവേ നമ്പർ, തണ്ടപ്പേര് നമ്പർ, വില്ലേജ്, താലൂക്ക്, ജില്ല എന്നീ വിശദാംശങ്ങൾ ആ കോണത്തിൽ എഴുതുക. പിന്നെ അപേക്ഷക അല്ലെങ്കിൽ പങ്കാളിയുടെ വീട്ട് നമ്പർ, വീടിൻ്റെ ആകെ വിസ്തീർണം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്താണ് അത് കൊടുക്കുക. പിന്നെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുടുംബമാണെങ്കിൽ അതിൻ്റെ കൊടുക്കുക. സർക്കാരിൽ നിന്നോ മറ്റ് സമാന ഏജൻസികളിൽ നിന്നോ വീട് നിർമ്മാണം പുനരുദ്ധാരണത്തിന് ധനസഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ അവിടെ കൊടുക്കുക. അടുത്തത് അതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വീട്ടിൽ ആരൊക്കെയുണ്ട്, വയസ്സ്, വൈവാഹിക നില, കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം, ഈ കുടുംബാംഗ അപേക്ഷയോടൊപ്പം താമസിക്കുന്ന ആ കാര്യങ്ങൾ അവിടെ കൊടുക്കുക. പിന്നെ ഒരു സാക്ഷ്യപത്രമുണ്ട്, അതിൽ ഞാൻ എന്നുള്ളവരുടെ പേരെഴുതിയിട്ട് അപേക്ഷയുടെ ഒപ്പും പേരും ഫില്ല് ചെയ്യുക, സ്ഥലം തീയതി കൊടുക്കുക. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തി നിർബന്ധമായി സമർപ്പിക്കേണ്ട രേഖകളെ പറ്റിയിട്ടാണ് പറയുന്നത്. റേഷൻ കാർഡിൻ്റെ പകർപ്പ് വേണം. ഈ സാമ്പത്തിക വർഷത്തിൽ സ്വന്തം പേരിലുള്ള വസ്തുവിൻ്റെ കരം ഒടുക്കിയ രസീതിൻ്റെ പകർപ്പ് വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച സ്ഥിര താമസ സർട്ടിഫിക്കറ്റ്, അതായത് പഞ്ചായത്തിന് കിട്ടേണ്ടതാണ്. വിധവയാണെങ്കിൽ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്. വിവാഹമോചിത അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതാണെങ്കിൽ
ആയുധ തെളിയിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും. വീട് റിപ്പയർ ചെയ്യുന്നതിനും വീടിൻ്റെ വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റിൽ കുറവാണ് എന്ന് സാക്ഷ്യപ്പെടുന്നതിന് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ എന്നിവരിൽ ആരുടെയെങ്കിലും സാക്ഷ്യപത്രം വേണം. പിന്നെ മറ്റ് വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷയ്ക്ക് ഭവന പുനരുദ്ധാരണത്തിനും 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനും ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. വില്ലേജ് ഓഫീസറോട് പറഞ്ഞാൽ അദ്ദേഹം തരുന്നതാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി തരും. അപേക്ഷയ്ക്കോ അവരുടെ മക്കൾക്കോ മാനസിക ശാരീരിക വെല്ലുവിളികൾ അല്ലെങ്കിൽ ക്യാൻസർ, കിഡ്നി പ്രശ്നം, ഹൃദ്രോഗം, കരൾ സംബന്ധമായ അസുഖം, തളർവാദം, മറ്റു മാരക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്. റേഷൻ കാർഡിലെ പേരും അപേക്ഷയിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇത് 1 and the same സർട്ടിഫിക്കറ്റ് എന്ന് പറയും. 2 ഒന്നാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ അതിനോടൊപ്പം കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുള്ളത്, സമർപ്പിക്കേണ്ട രേഖകൾ അടക്കം ചെയ്യാത്ത ഒരു അപേക്ഷയും ഏത് സാഹചര്യത്തിലാണെങ്കിലും പരിഗണിക്കില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പരിചയത്തിലുള്ള വിധവകളോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹമോചിതയായ സ്ത്രീയോ ഉണ്ടെങ്കിൽ അവർക്കിതിന് അർഹയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് ഈ സ്കീമൊന്ന് പരിചയപ്പെടുത്തുക. ഇത് കഴിഞ്ഞ ജൂലൈ 20-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവരെ അറിയുമ്പോഴേക്കും വൈകിയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇപ്പോഴാണ് അറിഞ്ഞത്, ഇത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത്. സെപ്റ്റംബർ 20 വരെ ഈ സംഭവമുണ്ട്. അത് ഇത് ഡയറക്റ്റ് ജില്ലാ കളക്ടറേറ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇനി എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ അറിയാലോ, 808-65-65-65-3 എന്നതാണ്. ഇതിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ ഈ അപേക്ഷാ ഫോമും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് കാണുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദയവായിട്ട് ഈ സഹായം കൊടുക്കുക. 50,000 രൂപ തിരിച്ചടയ്ക്കേണ്ടതേ ഇല്ല. അങ്ങനെ എനിക്ക് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേരും ജില്ലയും അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു വെൽക്കം മെസ്സേജ് ഉണ്ട്, അതിൽ ആ ലിങ്ക് ഉണ്ട്. താല്പര്യമെങ്കിൽ ആ ലിങ്കിലും ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. ദയവായിട്ട് ഈ വിവരം മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുമല്ലോ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസംസ്ഥ സുഖിനോ ഭവന്തു.